നമസ്കാരം, ഷോക്കേസ് പബ്ലിക് ചാനലിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ റിയാസ് മുറയൂർ. പതിവിന് വിപരീതമായിട്ട് ഇന്ന് പുതിയൊരു വീഡിയോ ആയിട്ടുമാണ്, പുതിയൊരു വീഡിയോ എന്ന് പറയാൻ പറ്റില്ല, ഒരു ചിത്രരചനയാണ് ഇന്ന് ഉദ്ദേശിക്കുന്നത്. ഞാൻ നമ്മുടെ ആരോഗ്യ മേഖലയിലെ എല്ലാ പ്രവർത്തകർക്കും ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ഇന്നൊരു നഴ്സിനെയാണ് ഞാൻ വരയ്ക്കാൻ പോകുന്നത്. നഴ്സുമാര് ഇപ്പോൾ രണ്ട് മാസമായിട്ട് അവരുടെ വീടുകളിൽ നിന്ന് വിട്ടുനിന്നിട്ട് മുഴുവൻ സമയവും കോവിഡ് ബാധിച്ച രോഗികളോടൊപ്പം കഴിയുന്ന ഒരു പ്രവർത്തകരാണ് നമ്മുടെ നഴ്സുമാർ. ലോകം എമ്പാടും അങ്ങനെ തന്നെയാണ്. അപ്പോൾ ലോകം എമ്പാടുമുള്ള എല്ലാ നഴ്സുമാർക്കും, എല്ലാ ആരോഗ്യ പ്രവർത്തകർക്കും, അതുപോലെ പോലീസുകാർക്കും, ഡോക്ടേഴ്സും, എല്ലാവർക്കും ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ഞാൻ അവരെ വരയ്ക്കുക എന്നുള്ളൊരു ഉദ്യമമാണ് ഇപ്പോൾ ചെയ്യുന്നത്. അതിൽ ആദ്യം വരയ്ക്കാൻ പോകുന്ന ഒരു നഴ്സിനെയാണ്. ഞാൻ ആദ്യമേ പറഞ്ഞു, ഞാനൊരു ചിത്രകാരനല്ല, ചിത്രകല ശാസ്ത്രീയമായിട്ട് അഭ്യസിച്ചിട്ടുമില്ല. ഓക്കെ, അപ്പോൾ നഴ്സുമാരുടെ ഈ ഒരു അവരുടെ ഒരു ജീവിത രീതി, അല്ലെങ്കിൽ അവരുടെ ഈയിടെയുള്ളൊരു ജീവിതം എന്ന് പറയാൻ, നമ്മളൊക്കെ പത്രമാധ്യമങ്ങളിലൂടെയൊക്കെ ഒരുപാട് വായിച്ചറിഞ്ഞതാണ്. അന്ന് രാവിലെ ഹോസ്പിറ്റലിലെത്തി വൈകുന്നേരം വരെ ചില നഴ്സുമാരൊക്കെ രോഗികളുടെ കൂടെ 24 മണിക്കൂറും ചിലവഴിക്കുന്നു. പലരും അവനവൻ്റെ വീട്ടിലെത്തിയിട്ട് ദിവസങ്ങളോളമായി. തൻ്റെ 1 വയസ്സുള്ള അല്ലെങ്കിൽ 4 മാസം പ്രായമുള്ള, അങ്ങനെ പലവിധ പ്രായമുള്ള കുട്ടികളെ വിട്ടിട്ട് ആണ്, അല്ലെങ്കിൽ തൻ്റെ മറ്റു കുടുംബാംഗങ്ങളെ വിട്ടിട്ടാണ് അവർ ഈ ഹോസ്പിറ്റൽ ജോലി, തൻ്റെ നഴ്സിംഗ് ജോലി ചെയ്യുന്നത്. നമുക്ക് വേണ്ടി, കോവിഡ് ബാധിച്ച മറ്റു രോഗികൾക്ക് വേണ്ടി, എല്ലാവർക്കും വേണ്ടിയിട്ടാണ് അവർ ഇത്രയും കഷ്ടപ്പെടുന്നത്. അപ്പം അവർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ആണ് ഇങ്ങനെയൊരു ഒരു ചിത്രരചന ഞാൻ എൻ്റെ വീഡിയോയിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കുന്നത്. അപ്പോൾ ആ വീഡിയോയിലേക്ക് പോവാം.
ചിത്രരചന നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. വലിയൊരു പ്രൊഫഷണൽ ചിത്രമൊന്നും അല്ല എന്നുള്ളത് എല്ലാവർക്കും കാണുന്നവർക്കൊക്കെ അറിയാവുന്നതാണ്. എങ്കിലും നിങ്ങളുടെ പ്രോത്സാഹനം ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ആരോഗ്യ മേഖലയിലെ പ്രവർത്തകർ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ഉണ്ടാക്കിയ ാണ് ഈ ചിത്രം, ഈ വീഡിയോ. അപ്പോൾ നിങ്ങൾ തുടർന്നും എൻ്റെ വീഡിയോകൾ കാണണം, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളും അറിയുക. ആയിക്കോട്ടെ, അടുത്ത വീഡിയോയിൽ കാണുവാൻ എല്ലാവർക്കും നമസ്കാരം.